നമസ്കാരം എല്ലാവർക്കും ദ ട്രീറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ മഴയുമായി ബന്ധപ്പെട്ട ഈ ഒരു നിമിഷത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിലെ മഴ സാഹചര്യവും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പുകളെല്ലാം തന്നെ ഈ ചാനലിൽ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഇവിടുന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഇവിടുന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തകളിലേക്ക് നടക്കാം. ഇന്നലത്തെ മഴയിൽ വിവിധയിടങ്ങളിൽ ചെറിയ തോതിലെങ്കിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പല ഭാഗത്തു നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയായിരുന്നു അനുഭവപ്പെട്ടത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതാണ്. ഇന്നും അതുപോലെ തന്നെ യെല്ലോ അലർട്ട് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏപ്രിൽ 27 മുതൽ മെയ് 1 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്ത, ഇന്ന് 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ സാധ്യത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നാളെയും എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ സാധ്യതാ പ്രവചനമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നന്ദി.